നമസ്കാരം സ്മിതാസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ് നമുക്ക് അച്ചാറിൽ ആഡ് ചെയ്യാനുള്ള കായം ഉലുവ ഒക്കെ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനില് എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കാം നന്നായി മുരിഞ്ഞു വരട്ടെ കായ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യാം ഉലുവ കരിയാതെ നോക്കണം ഇനി തീ ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് 3 ഗ്രാമ്പു അതും ഇട്ടു കൊടുക്കാം ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുക്കുന്നതിന്റെ കൂടെ 1 നുള്ള് കടുക് അത് വറക്കാത്ത കടുക് ആഡ് ചെയ്ത് പൊടിക്കണം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും ബെറ്റർ അച്ചാറിടാൻ നല്ലെണ്ണയാണ് ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം മീഡിയം ആക്കണം കടുക് പൊട്ടി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ആഡ് ചെയ്യാം 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് വേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം 200 ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് നന്നായി ഇളക്കി കൊടുക്കാം എല്ലാം സെയിം സൈസ് അല്ലാത്ത കാരണം വെളുത്തൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം 3 ടീസ്പൂൺ മുളക് പൊടി നേരത്തെ പൊടിച്ചു വെച്ച മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലേവേഴ്സ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് 1/6 ടീസ്പൂൺ വിനീഗർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ ഉപ്പ് കറക്റ്റ് ആണെന്ന് നോക്കാം കുറച്ചും കൂടി ഉപ്പിന്റെ കുറവുണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ ചൂടറിയതിന് ശേഷം ഇത് ബോട്ടിലാക്കിയാൽ മതി ഏറ്റവും ബെറ്റർ ചില്ലിന്റെ ബോട്ടിലാണ് ചൂടറിയപ്പോൾ അച്ചാർ പാനിൽ നിന്ന് ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക